കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റുകളിൽ ഏറ്റവും മികച്ചതായിട്ടാണ് ബികാഷ് സിംഗ്സ്റ്റകോൽഷത്തിന്റെ സൈനീനെ നമ്മളെല്ലാവരും വിലയിരുത്തുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ താരത്തിന് മതിയായ അവസരങ്ങൾ കിട്ടാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് തുരുമ്പിക്കേണ്ട, ഇന്ത്യൻ ഫുട്ബോളിലെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോയി അവിടൊക്കെ കളിച്ച് തെളിഞ്ഞ് ഒരു എക്സ്പീരിയൻസ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബികാഷ് സിംഗ്സ്റ്റകോൽഷത്തിനെ മുഹമ്മദ് അൻസിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ വിട്ടിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് അൻസിന് വേണ്ടി ഒരു രക്ഷയില്ലാത്ത പ്രകടനം തന്നെയാണ് ബികാഷ് സിംഗ്സ്റ്റകോൽഷം കാഴ്ചവെച്ചത്. അത് അവരുടെ കിരീടധാരണത്തിലേക്ക് നയിക്കുകയും അവർ ഐ ലീഗിൽ നിന്നും ഐ എസ് എല്ലിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അപ്പൊ മുഹമ്മദ് അൻസിനെ ഐ ലീഗ് ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ പോയ ബികാഷ് സിംഗ്സ്റ്റകോൽഷമാണ്. ആ ബികാഷ് സിംഗ്സ്റ്റകോൽഷത്തിനെ കൂടെ നിർത്താൻ മുഹമ്മദ് അൻസ് ആഗ്രഹിക്കുന്നതിൽ അവരെ കുറ്റം പറയാനൊന്നും പറ്റുന്നില്ല. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ മുഹമ്മദ് അൻസ് കൊണ്ടുപോയ ബികാഷ് സിംഗ്സ്റ്റകോൽഷത്തിന്റെ പ്രകടനത്തിൽ അവരെ വളരെയധികം ഇൻട്രസ്റ്റ് ആയി. അതുകൊണ്ട് താരത്തിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യണം, അതായത് സ്വന്തമാക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി തീരുമാനം ബികാഷിൻ്റെതാണ്. അപ്പം മുഹമ്മദ് അൻസിന് ബികാഷിനെ ரொம்ப പിടിച്ചിരിക്ക്. അപ്പം ബ്ലാസ്റ്റേഴ്സിൽ ആളിനെ വിട്ടുകൊടുക്കോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. ഏതായാലും ബികാഷ് സിംഗിന്റെ പ്രകടനത്തിൽ മുഹമ്മദ് അൻസ് ഹാപ്പിയാണ്. കിട്ടിയാൽ കൊള്ളാം എന്നുള്ള നയത്തിലാണ്. ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം.